CNewsLive ന്റെ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിസ്ലി ജോൺ. കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് മറാഫിൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ നടന്നുവരുന്ന മെത്രാൻ സിനഡിൽ ഇന്നലെ വൈകുന്നേരത്തോടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടന്നത്. വത്തിക്കാനിലും ഇതേസമയം തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. സീറോ മലബാർ സെനറ്റിൽ പങ്കെടുക്കുന്ന 55 ബിഷപ്പുമാരിൽ 53 പേർക്കാണ് വോട്ടവകാശം ഉണ്ടായിരുന്നത്. ഇതിൽ 3.2% വോട്ട് ലഭിച്ചാണ് മറാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1956 April 21 മറാഫേൽ തട്ടിൽ ജനിച്ചത് തൃശൂർ ബസലിക്ക ഇടവകാംഗമാണ്. തൃശൂർ സെന്റ് മേരീസ് മൈനർ സെമിനാരിയിലും വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലുമായി വൈദിക പരിശീലനം പൂർത്തിയാക്കിയ മാർ റാഫേൽ തട്ടിൽ 1980 December 21 പൌരോഹിത്യം സ്വീകരിച്ചു. അരനാട്ടുകര പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും തൃശൂർ മൈനർ സെമിനാരിയിൽ ഫാദർ പ്രീഫെക്ട്, വൈസ് റെക്ടർ, പ്രൊക്രേറ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ച അദ്ദേഹം കൂനമൂച്ചി, ചേരുംകുഴി പള്ളികളിൽ ആക്ടിംഗ് വികാരിയായും സേവനം ചെയ്തിട്ടുണ്ട്. റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം രൂപത വൈസ് ചാൻസലർ, ചാൻസലർ, സെന്റ്ചെല്ലോസ് എന്നീ പദവികൾ വഹിച്ചു. രൂപത കച്ചേരിയിൽ നോട്ടറിയും ജഡ്ജിയും അഡ്ജുറ്റൻ വികാരിയുമായിരുന്നു. 2010 January 18 തൃശൂർ അതിരൂപത സഹായമിത്രനായി നിയമിക്കപ്പെട്ടു. 2014 ഇന്ത്യയിൽ സീറോ മലബാർ സഭയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള 100 മിഷൻ കേന്ദ്രങ്ങളായി താമസിക്കുന്ന 200,000 പ്രവാസികളുടെ ചുമതലയുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്ററായി സേവനം ചെയ്യുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാജ്യാന്തര കത്തോലിക്ക ആത്മായ മുന്നേറ്റമായ ജീസസ് യൂത്തിന്റെ ആഗോള ആത്മീയോപദേഷ്ടാവായി നിയമിതനായത്. 2017 October 10 ഷംസാബാദ് രൂപതയുടെ മെത്രാനായി മാർ റാഫേൽ തട്ടിൽ നിയമിതനായത്. ആദ്യ റൗണ്ടുകളിൽ ആർക്കും 3-2 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ 5 വരെ ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടത്താമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. എന്നാൽ 2 തന്നെ മാർ റാഫേൽ തട്ടിൽ പിതാവ് 3-2 ഭൂരിപക്ഷം നേടി സീറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇതോടെ ഏതാണ്ട് 1 വിശ്വാസികളുടെ കാത്തിരിപ്പിന് വിരാമമായി. പതിവിൽ കവിഞ്ഞ വാർത്താ പ്രാധാന്യമാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. ദേവഹിതത്തിന് കീഴടങ്ങിയാണെന്ന് നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതികരിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് ആകുക എന്ന ചിന്തയിലല്ല സിനഡിൽ പങ്കെടുക്കാൻ എത്തിയത്. ദൈവത്തിന്റെ നിയോഗം അതാണെങ്കിൽ ഞാൻ കീഴടങ്ങാതെ നിർവാഹമില്ല എന്ന് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. എല്ലാവരുടെയും സഹകരണത്തോടെ ദൈവഹിതം നിറവേറ്റാൻ ശ്രമിക്കുമെന്നും ആരെയും കേൾക്കാതെ വിധി പറയുന്നത് ശരിയല്ല എന്നും എല്ലാവരെയും കേട്ട ശേഷം ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ബസലിക്ക തുറക്കുന്നത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഒന്നും അടഞ്ഞുകിടക്കാൻ പാടില്ല, എല്ലാം തുറക്കേണ്ടതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സഭയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ സമ്മാനമാണ് മറാഫേൽ തട്ടിലെ നിയോഗമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മർ ജോർജ് ആലഞ്ചേരി ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിനെ സിനഡിൽ പങ്കെടുക്കുന്ന എല്ലാ മെത്രാന്മാരും വേദിയിലെത്തി സ്നേഹചുംബനം നൽകി ആശംസ അർപ്പിക്കുകയും ചെയ്തു.